Hi friends, Rolex Vlogs in the Pudir video like a layout in Soga. In the video, we will be able to get the Atom Pudaya, other which are Fronx on a Yvana Tinde test drive in Enquire, Indian, Rwanda, the next year showroom in the contact number on our own screen, as well as a description of the Kendangilori Enquire and Angle, our contact is the Aponoka and Dida video load to go. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലെ ഡിസൈനിലോട്ട് വരുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന നമുക്ക് ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗിൽ വന്നിരിക്കുന്ന ഗ്രില്ലാണ് ഡിസൈനിങ്ങിൻ്റെ എലമെൻസിലോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ റീസെൻ്റ് ആയിട്ട് വന്ന ബലാനോയിൽ അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാരയ്ക്കൊക്കെ സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനിങ് തന്നെയാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഗ്രിൻഡിലിൻ്റെ ടോപ്പിലായിട്ട് നമുക്കൊരു ക്രോം ഫിനിഷിംഗ് ഉള്ള ഒരു പാർട്ട് കൂടി പോയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഡി ആറിൽ അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ത്രീ പീസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ലാമ്പ് കൂടി നമുക്ക് ടോപ്പിൽ കാണാൻ പറ്റുന്നതാണ് ഹെഡ്ലാമ്പിൻ്റെ ഒരു പൊസിഷൻ വരുമ്പോൾ അത്യാവശ്യം താഴ്ന്ന രീതിയിലാണ് ഹെഡ്ലാമ്പിൻ്റെ പൊസിഷൻ വന്നിരിക്കുന്നത് അതിലും നമ്മുടെ ഡി ആറിൽ കണ്ടതുപോലെ തന്നെ ഒരു ത്രീ എലമെൻ്റ് ഇൻസേർട്ടാണ് വന്നിരിക്കുന്നത് അതിന് തൊട്ട് താഴേറ്റ് പിയാനോ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ നമുക്കൊരു എലമെൻ്റ് കൂടി വന്നിരിക്കുന്നത് കാണാം ഫ്രണ്ട് ബമ്പറിൻ്റെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ ബോട്ടമിലായിട്ട് നമുക്കിവിടെ ഒരു അലൂമിനിയം ഫിനിഷുള്ള ഒരു സ്കിറ്റ് പ്ലേറ്റൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നത് അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു എയർ ഡാമും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് സൈഡ് പ്രൊഫൈലിലെ ഒരു ലുക്കൊക്കെ നോക്കുമ്പോൾ ന്യൂ ഏജ് എയറോ ഡൈനാമിക് എന്നാണ് ഈ ഒരു ഡിസൈനിങ്ങിനെ നമ്മുടെ മാരുതി വിശേഷിപ്പിക്കുന്നത് കാര്യം എയറോ ഡൈനാമിക്സും കുറച്ചുകൂടെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഈ വാഹനത്തിന് ഒരുപാട് ക്യാരക്ടർ ലൈൻസും ബോഡി ലൈൻസൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വളരെ വണ്ണമുള്ള ഒരു വീൽ ആർച്ച് ഫ്രണ്ട് ടയറിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ടയർ സൈസിലോട്ട് നോക്കുമ്പോൾ ഒരു 16 ഇഞ്ചിൻ്റെ അലോയ് വീലാണ് ഈ മോഡലിന് കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഡെൽറ്റ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഹയർ വേരിയൻസിനെല്ലാം ഒരു ഡുവൽ ടോൺ ഫിനിഷ് അല്ലെങ്കിൽ ഒരു ഡയമണ്ട് കട്ട് അലോയ് വീലൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സൈഡ് മറിൻ്റെ ഏരിയയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ആ 360 ക്യാമറയ്ക്കുള്ള യൂണിറ്റും അതുപോലെ തന്നെ ഒരു ടേൺ ഇൻഡിക്കേഷനുള്ള ലാമ്പും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ് ഗ്ലാസ് ഏരിയയുടെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ അത്ര വലിയൊരു ഗ്ലാസ് ഏരിയ അല്ല ബാക്കിൽ വന്നിരിക്കുന്നത് അതിന് തൊട്ട് പിറകിലായിട്ട് ഒരു ചെറിയ ഒരു ക്വാർട്ടർ ഗ്ലാസും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയണമെങ്കിൽ 185 mm ആണ് ഈ വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് ബാക്ക് വീൽ ആർച്ചിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു ക്ലാഡിങ് പോയിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാഡിങ്ങിന് ഉള്ളിലായിട്ട് ഇങ്ങനെ ഒരു കട്ടായിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാഹനത്തിന് ബാക്കിലെ ഡ്രം ബ്രേക്കും ഫ്രണ്ടിലെ ഡിസ്ക് ബ്രേക്കും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ലുക്കാണ് ബാക്കിൽ വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ബാക്കിലെ ടെയിലാമ്പിളാണ് അത്യാവശ്യം വളരെ വലിയൊരു ടെയിലാമ്പ് 3 പീസായിട്ട് വരുന്ന ഒരു വളരെ വലിയൊരു ടെയിലാമ്പാണ് കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ആ ഒരു എലമെൻസ് കാര്യങ്ങളും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്കിലെ ബമ്പറിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ സൈഡിലായിട്ട് വളരെ വണ്ടിക്ക് ഒരു വിറ്റ്നസ് ഫീൽ ചെയ്യുന്ന രീതിയിൽ രണ്ട് റിഫ്ലക്ടറുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിന് തൊട്ട് താഴെ ആയിട്ട് ഒരു സിൽവർ ഫിനിഷിൽ വരുന്ന ഒരു സ്കിറ്റ് പ്ലേറ്റും ആഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ബാക്ക് ഗ്ലാസ് ഏരിയയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഡീഫോഗറും ഈ വാഹനത്തിൻ്റെ അതായത് ബേസ് ആയതുകൊണ്ട് ഇതിന് നമുക്ക് റെയർ വൈപ്പറും വാഷറൊന്നും വന്നിട്ടില്ല ഇതിൻ്റെ മുകളിലുള്ള മോഡലുകളെല്ലാം അത് വരുന്നുണ്ട് അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ഷാർഫിന് ആഡിനെയും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് കാണാം പിന്നെ ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ആ മോഡൽ സൂചിപ്പിക്കുന്ന ഫ്രോൺസ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്ങും ടോപ്പിലായിട്ട് നമ്മുടെ മാരുതിയുടെ തന്നെ ആ ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് ബൂട്ട് സ്പേസിലോട്ട് നോക്കുമ്പോൾ ഒരു 308 ലിറ്റർ സ്പേസോടുകൂടി വരുന്ന ഒരു ബൂട്ടാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത് അതിൽ തന്നെ നമുക്ക് സീറ്റ് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ബൂട്ട് സ്പേസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു ബൂട്ടാണ് അതുകൊണ്ട് നമുക്ക് ഹൈറ്റുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം വയ്ക്കാൻ പറ്റും പിന്നെ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കുന്ന ടൈമിങ്ങിൽ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് സ്പെയർ വീലിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് 16 ഇഞ്ചിൻ്റെ തന്നെ സ്പെയർ വീലാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത് പിന്നെ ഈ വാഹനത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ ജാക്കി വീൽസ് മാനറെല്ലാമൊക്കെ ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ ഈ വാഹനത്തിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് അതിനായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം
ഡോർ പാഡിലോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ആ ബലാനോയിലൊക്കെ കണ്ട സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങിലാണ് ഈ വാഹനത്തിന്റെ ഡോർ പാഡും കാര്യങ്ങളും എല്ലാം വന്നിരിക്കുന്നത്. എല്ലാം ഒരു ഡുവൽ ടോൺ ഫിനിഷിംഗിലാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. സ്റ്റിയറിംഗ് വീലിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ നമ്മൾ ബലാനോയിലൊക്കെ സിമിലർ ആയി കണ്ട അതേ ഒരു സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അതിൽ ഇവിടെ ആയിട്ട് നമുക്ക് നമ്മുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം കൺട്രോൾ ചെയ്യാനുള്ള ഒരു സ്വിച്ചും ഇവിടെ ആയിട്ട് ഹയർ മോഡൽസിന് ക്രൂയിസ് കൺട്രോളിനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കളർ ഇൻഫർമേഷനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. ഇൻസ്ട്രുമെന്റ് ക്ലാസിന്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ വളരെ എലഗന്റ് ആയിട്ടുള്ള ഒരു മീറ്ററാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സെൻട്രലായിട്ട് അത്യാവശ്യം ഇൻഫർമേഷനൊക്കെ അറിയാനുള്ള ഒരു ടി എഫ് ടി ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സൈഡിലായിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോളിനും ഓട്ടോ ഓൺ ഓഫിനുള്ള ഒരു സ്വിച്ചും പിന്നെ ഹയർ മോഡൽസിന് ഇവിടേക്ക് നമ്മുടെ ആ ഒരു ഹെഡപ്പ് ഡിസ്പ്ലേയുടെയൊക്കെ കൺട്രോളും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ കൺസോളിന്റെ ടോപ്പിലായിട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു 9-inch ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് നോക്കും നമുക്കിവിടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു USB-ക്കുള്ള ഒരു ഹോൾഡറും സൈഡിലായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു 12-volt പവർ ഔട്ട്പുട്ടിനുള്ള ഒരു സോക്കറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് ഹയർ മോഡൽസിന് ഇവിടെ ഒരു വയർലെസ് ചാർജിങ്ങിനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അതിന് തൊട്ട് ബാക്കിലായിട്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സിനുള്ള ഒരു സ്പേസും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഈ വാഹനം ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ അതിൻ്റെ ഗിയർ ലെവറും സൈഡിലായിട്ട് അതിൻ്റെ ഉള്ള ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഹാൻഡ് ബ്രേക്കിൻ്റെ പോസ്റ്റർ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് പോകുന്ന ഒരു ക്ലാഡിങ്ങിന് എല്ലാം ഒരു കാർബൺ ഫൈബർ ഫിനിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ലൊരു പ്രീമിയം ലുക്ക് ഈ വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്ലോ ബോക്സിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊന്നും വരുന്നില്ല. വെന്റിലേറ്റർ ടൈപ്പ് ഒരു ഗ്ലോ ബോക്സ് ആണ് ഈ മോഡലിന് വന്നിരിക്കുന്നത്. സീറ്റിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഫാബ്രിക് ടൈപ്പ് സീറ്റാണ് ഈ മോഡലിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല കുഷനും കംഫർട്ടിലും നമുക്ക് ഈ സീറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷനിലോട്ട് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഹയർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കും ഈ വാഹനം മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇനി നമുക്ക് സെക്കൻഡ് റോയൊക്കെ ഒന്ന് നോക്കാം. ഫ്രണ്ടിൽ കണ്ട സിമിലർ ആയിട്ടുള്ള ഒരു ഡോർ പാഡാണ് സെക്കൻഡ് റോയിൽ വന്ന്. ഇവിടെ നമുക്ക് ബോട്ടിൽ ഹോൾഡറിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. സീറ്റിൻ്റെ ഏരിയയിലോട്ടൊക്കെ നോക്കുമ്പോൾ സെൻട്രലായിട്ട് തന്നെ നമുക്കൊരു ചെറിയൊരു ഹെഡ്റസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സെൻട്രലിൽ നമുക്ക് ആംറസ്റ്റും കാര്യങ്ങളൊന്നും സെക്കൻഡ് റോയിൽ വന്നിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൻ്റെ എഞ്ചിനൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രോൺസിൻ്റെ എഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് എഞ്ചിനിൽ ഫ്രോൺസ് അവൈലബിൾ ആണ്. രണ്ടും പെട്രോളാണ്. ഒന്നെന്ന് പറയാൻ നമ്മൾക്ക് ഒരു 1000cc ടർബോ ഇൻ്റർകൂളറോട് കൂടി വരുന്ന ഒരു എഞ്ചിനും, ഇത് എന്ന് പറയുന്നത് നമ്മുടെ KCADC വരുന്ന ഒരു 1.2L ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഡുവൽ ജെറ്റ് ഡുവൽ VVT കൂടി വരുന്ന അതേ ഒരു എഞ്ചിൻ തന്നെയാണ് ഫ്രോൺസിൽ വന്നിരിക്കുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് ആ ട്രാൻസ്മിഷനുള്ളൊരു ഫ്ലൂയിഡിൻ്റെ റിസർവറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ബോണറ്റിലോട്ട് നോക്കുമ്പോൾ ചെറിയൊരു വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്ത്, അതുപോലെ തന്നെ ഒരു പെട്രോൾ എഞ്ചിനായി കൂടി ഇതിൽ ഇൻസുലേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു 89 PS പവർ 6000 RPMലും അതുപോലെ തന്നെ 113 NM ടോർക്ക് 4000 RPMലും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമ്മുടെ 1.2L വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ മാനുവലും ഓട്ടോമാറ്റിക്കും ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു AGS ഹൈ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ എഞ്ചിന് വന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.